എല്ലാവർക്കും വൺ ബൈ വൺ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പം ഇതേ നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ട് ഇതേ ലഡുവാണ് തയ്യാറാക്കിയേക്കണത്. അപ്പം നമുക്ക് ഈ ലഡു എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. കോക്കനട്ട് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അപ്പം ഈസിയാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ തിന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം നിങ്ങളോട്. ഞാൻ തയ്യാറാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഞാൻ തിന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. നല്ല ടേസ്റ്റി ഉണ്ട്, നല്ല രസമുണ്ട് ഇത് തിന്നാൻ. അപ്പം നമുക്ക് ഇത് വേഗം തന്നെ തയ്യാറാക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ കാണുക, കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വെച്ചിട്ടുണ്ട്, അത് മീഡിയം തീയിലാണ് ഞാൻ വെച്ചേക്കണത്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് എനിക്കൊരു മുക്കാൽ പാത്രം കിട്ടിയിട്ടുണ്ട് തേങ്ങ. അപ്പോൾ ഞാനിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തീ നല്ലോണം ഒന്ന് കുറച്ചേക്കണം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തേങ്ങയൊന്നും കരിഞ്ഞു പോകരുത്. അപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വെള്ളമൊക്കെ മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത്. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ അതേപോലെ തന്നെ കളറും മാറും. കളർ മാറാത്ത രീതിയിൽ കിട്ടണം നമുക്ക്. ആ കോക്കനട്ടിൻ്റെ കളർ തന്നെ കിട്ടണം. അപ്പം ഇതേ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങ ഇതേ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ഇളക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഇത് ശരിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. കളർ മാറാതെ തന്നെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം. അപ്പോൾ ഇത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ചൂടാറാൻ വെക്കണുണ്ട്. അതായത് ചൂടാറാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ജാറിലേക്കിട്ട്. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടി. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ക്യാഷ്നട്ട് പൊടിച്ച ജാറിൽ തന്നെയാണ് ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ അതേ ഞാൻ പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി പൊടിക്കണം. അപ്പോൾ ഇത് നമ്മൾ അധികം പൊടിയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കരുത്. അപ്പോൾ ഇതേ ഞാൻ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റേ ഞാനൊന്ന് അടിച്ചുള്ളൂ. അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലോണം പൊടിയരുത്, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് അടുത്തതും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം. അപ്പോൾ ഇതേ ഞാൻ തേങ്ങ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയാണ് അതിലിട്ടേക്കണത്. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാഷ്നട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പാലൊക്കെ നല്ലോണം പറ്റി, നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ കിട്ടും. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മിക്സി ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് ബോളാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ ദേ നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ കോക്കനട്ടിലേക്ക് പൊടിച്ച് വെച്ച കോക്കനട്ടിലേക്ക് മുക്കി എടുക്കാം ഓക്കേ അപ്പോൾ ദേ ലഡു നമ്മൾ ദേ ഇതിലേക്ക് ഒന്ന് മുക്കി ചെറുതായിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് ദേ മുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ബദാം വെച്ച് കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ ഒരു ബദാമും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം അപ്പോൾ ദേ ലഡു നമ്മൾ ഫുൾ ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് കാണാൻ കാണാൻ മാത്രമല്ല തിന്നാനും നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക അപ്പോൾ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ